ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിലേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 7:37. ഇവിടെയും നമ്മുടെ ദാഹം മാറ്റുക, മറ്റുള്ളവർക്ക് ജീവജലം കൊടുക്കുക, എന്നെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന നിർത്തിയിട്ട് എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഓക്കെ, ഉത്സവത്തിന്റെ മഹാദിനം, ദ ഗ്രേറ്റ്, ദ മോസ്റ്റ് ഗ്രേറ്റ് ഡേ ഓഫ് ദ ഫെസ്റ്റിവൽ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യന് പ്രതീക്ഷ കൊടുക്കുന്ന സ്ഥലങ്ങളാണ് പെരുന്നാളുകൾ. മതസ്ഥാപനങ്ങളും മതചടങ്ങുകളും ഉത്സവങ്ങളും മനുഷ്യന് പ്രതീക്ഷ കൊടുക്കുകയാണ്. അതിൻ്റെ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള ദിവസം. ഓക്കെ, അതുവരെ യേശു കർത്താവ് ഉണ്ടാകുന്നില്ല. ഈ ലാസ്റ്റ് ഡേയിലും ഒരു നന്മയും കിട്ടാതെ, ഒരു പ്രതീക്ഷയും നടപ്പിൽ വരാതെ വാടിയ മുഖത്തോടുകൂടെ പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന മനുഷ്യരെ നോക്കിയിട്ട് കർത്താവ് വിളിക്കുകയാണ്, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നിങ്ങൾക്ക് പ്രതീക്ഷ തരുവാൻ കഴിയാത്ത മതങ്ങളെ വിട്, നിങ്ങളുടെ ദാഹം തീർക്കാൻ കഴിയാത്ത ഈ മതങ്ങളെ ഉപേക്ഷിക്കുക, എന്നിട്ട് എന്റെ എടുക്കുക. യേശു മാത്രം ഇങ്ങനെ പറഞ്ഞിട്ടു, എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പൊ യേശുവിന്റെ അടുക്കൽ വന്നാൽ എത്ര പേർക്ക് വരാം? എല്ലാവർക്കും വരാം. ഏത് ജാതിയിൽപ്പെട്ടവർക്കും വരാം, ഏത് ജാതിയിൽപ്പെട്ടവർക്കും വരാം. ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വരട്ടെ, എല്ലാവർക്കും വരാം. മതം വിഷയമല്ല, ജാതി വിഷയമല്ല, നിറം വിഷയമല്ല, പഠിത്തം വിഷയമല്ല, ധനം വിഷയമല്ല, ആർക്കും വരാം. ഹല്ലേലൂയ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വരട്ടെ. സ്തോത്രം. അടുത്ത വാചകം ശ്രദ്ധിക്കുക, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ പുറത്തേക്കുള്ളു. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, ഇരുളിൽ നടക്കാതെ യേശുവിന്റെ പുറകെ പോയാൽ വെളിച്ചം കിട്ടും. കുറച്ച് ദിവസം കഴിയുമ്പോൾ നീ മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കും. ഇതുപോലെ ദാഹിക്കുന്നവൻ യേശുവിന്റെ അടുക്ക് വന്ന് കുടിച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ മറ്റുള്ളവരുടെ ദാഹം തീർക്കും. വാക്യം ശ്രദ്ധിച്ചു നോക്കി, ഒന്നോട് വായിച്ചു. ഇതൊരു കൊച്ചു ധ്യാനമാണ്, പ്രഭാത ധ്യാനമാണ്. തിരക്കുള്ള ജീവിതത്തിൽ ഒരു പ്രഭാത ധ്യാനം തരികയാണ്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന എന്തുവാ? വാക്കുകളല്ലേ, അല്ലേ? വാക്കുകൾ എന്തുവാ? ചിന്തകളിൽ നിന്നല്ലേ ഇതെല്ലാം വരുന്നത്? അപ്പൊ ചിന്ത, വാക്ക്, പ്രവൃത്തി, ഇതെല്ലാം ലൈഫ് ഉള്ളതായിരിക്കുമെന്ന്, ജീവനുള്ളതായിരിക്കുമെന്ന്. എങ്ങനെയാ അത് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഒരു വാക്ക് നീ പറഞ്ഞാൽ മറ്റുള്ളവരുടെ അത് ജീവനായി മാറും, സൗഖ്യമായി മാറും, എനർജിയായി മാറും, ആശ്വാസമായി മാറും, വിടുതലായി മാറും. എങ്ങനെ? നീ ആരുടെ അടുത്തുനിന്നാ വരുന്നേ? യേശുവിന്റെ അടുത്ത്. ലേലുയ. ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകും. നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ,
നിന്റെ കമ്പ്യൂട്ടർ എന്ന് വരുന്ന വാക്കുകൾ, നിന്റെ പേന എന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവരെ കൊല്ലുന്നതല്ല, മറ്റുള്ളവർക്ക് ജീവനും സൗഖ്യവും ആശ്വാസവും കൊടുക്കുന്നതാകുന്നെങ്കിൽ നീ എവിടുന്നാ വന്നതെന്ന് ഞാൻ പറയാം. ഒന്നുകൂടെ പറയാം, നിന്റെ വാക്കുകളും നിന്റെ എഴുത്തുകളും വേറൊരാളെ കൊല്ലുന്നതാണെങ്കിൽ നീ എവിടുന്നാ വന്നതെന്ന് ഞാൻ പറയാം. മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനും വന്ന പിശാചിന്റെ അടുക്കൽ. എന്നാൽ നിന്റെ വാക്കുകളും നിന്റെ എഴുത്തുകളും നിന്റെ പൈസയും എല്ലാം മറ്റുള്ളവർക്ക് ആശ്വാസവും ജീവനുമായി മാറുന്നെങ്കിൽ നീ എവിടുന്നാ വന്നതെന്ന് ഞാൻ പറയാം, യേശുവിന്റെ അടുക്കൽ. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.